विदुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात्। ॐ भूर्भुवस्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात्। വ്യത്യസ്തമായ ധാരാളം ഗായത്രി മന്ത്രങ്ങൾ നമ്മൾ നിത്യേന ജപത്തിന് ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും പ്രശസ്തമായ ഗായത്രി മന്ത്രം ഓം ഭൂ ഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാൽ എന്നുള്ളതാണ്. ഇതിൻ്റെ അവസാനം പ്രചോദയാൽ എന്നും പ്രചോദയാൽ എന്നും പറയാറുണ്ട്. രണ്ടും ശരിയാണ്. രണ്ടും ചൊല്ലുന്ന രണ്ട് സമ്പ്രദായ വ്യത്യാസങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. ഇതുകൂടാതെ ഓരോ ദേവന്മാരെ സംബന്ധിച്ചും ഓരോ ദേവിമാരെ സംബന്ധിച്ചും വ്യത്യസ്തമായ ധാരാളം ഗായത്രി മന്ത്രങ്ങളുണ്ട്. ഗണേശ ഗായത്രി, അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ഗായത്രി, ശാസ്ത്ര ഗായത്രി, രുദ്ര ഗായത്രി, വിഷ്ണു ഗായത്രി, ശ്രീകൃഷ്ണ ഗായത്രി, അങ്ങനെ ഓരോ മൂർത്തികൾക്കും പ്രത്യേകമായി ധാരാളം ഗായത്രി മന്ത്രങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോ മൂർത്തികളുടെ പ്രീതിക്ക് വേണ്ടി ജപിക്കുവാനായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഗായത്രി മന്ത്രജപത്തിന് ഏറ്റവും ഉത്തമമായ ഒരു കാലമാണ് നവരാത്രി സമയം. ഗായത്രി എന്ന് പറഞ്ഞ മൂർത്തിയെ ആദിപരാശക്തിയായി തന്നെ ദേവിയായി തന്നെ ആരാധിക്കുന്ന സമ്പ്രദായമാണ് ഏറ്റവും പ്രചാരത്തിലുള്ളത്. പഞ്ചമുഖയായിരിക്കുന്ന, അഞ്ച് മുഖങ്ങളോടുകൂടിയിരിക്കുന്ന ആ ദേവി, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, സമസ്ത ചരാചരങ്ങളെയും രക്ഷിക്കുന്ന, സമസ്ത ചരാചരങ്ങളും ഉൾക്കൊള്ളുന്ന സാക്ഷാത് പരമാത്മ ചൈതന്യം. അപ്പം ആ ദേവിയുടെ ആരാധനയ്ക്ക് ഏറ്റവും വിശിഷ്ടമായ 9 ദിവസങ്ങളാണ് നവരാത്രി എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദേവി ഉപാസകരായിട്ടുള്ള എല്ലാ സജ്ജനങ്ങളും ഈ സമയം അവരുടെ ഉപാസനാശക്തി കൂട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മന്ത്രദീക്ഷ സ്വീകരിക്കുന്നതിന് വേണ്ടി, മന്ത്രോപദേശം സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാം ഉപയോഗിച്ചു വരാറുണ്ട്. നമ്മുടെ പൂർവികന്മാരായ ആചാര്യന്മാർ അതുകൊണ്ട് തന്നെ ഗായത്രി മന്ത്രം ജപിക്കുന്നതിനും, അല്ലെങ്കിൽ അത് ഫലസിദ്ധിയിലെത്തിക്കുന്നതിനും, മന്ത്രസിദ്ധി നേടുന്നതിനും എല്ലാം ഏറ്റവും അനുയോജ്യമായ ഒരു സമയമായാണ് നവരാത്രിയെ കണക്കാക്കി വരുന്നത്. നവരാത്രിയുടെ സമയങ്ങളിൽ ഗായത്രി മന്ത്രം ഒരു ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാം, അല്ലെങ്കിൽ മുമ്പ് ഉപദേശം കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് നിത്യേന 1008 പ്രാവശ്യം വീതം നവരാത്രിയുടെ എല്ലാ ദിവസങ്ങളിലും ജപിക്കാം. ആ സമയം ചെയ്യുന്ന ചെറിയൊരു ജപം പോലും വളരെയധികം ശക്തി പ്രദാനം ചെയ്യുന്നു എന്നാണ് സങ്കല്പം. അപ്പോൾ ആ ഒരു അവസരം നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുത്താം. അതുപോലെ ദേവി ഉപാസനയ്ക്ക് പ്രധാനമായും പറയുന്ന ദിവസങ്ങൾ ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച പോലെയുള്ള ദേവി പ്രാധാന്യമായിട്ടുള്ള ദിവസങ്ങളിലും ഗായത്രി ജപം ആ ദിവസങ്ങളിൽ മാത്രമായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ആ ദിവസം വിശേഷമായിട്ട് കൂടുതൽ സംഖ്യ ജപമായിട്ടും ചെയ്യാം. സ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്.
स्यात्। ॐ भूर्भुवस्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात्। एकदंदाय विद्महे वक्रतुंडाय धीमहि तन्नो दंदी प्रचोदयात्। ॐ कार्त्यायन्ये विद्महे कन्याकुमारे च धीमहि तन्नो दुर्गा प्रचोदयात्। विद्महे विष्णुपत्नी च धीमहि तन्नो लक्ष्मी प्रचोदयात्। ॐ महावाणी च विद्महे ब्रह्मपत्नी च धीमहि तन्नो सरस्वती प्रचोदयात्। ॐ सुभगायै विद्महे हैमवत्यै धीमहि तन्नो गौरी प्रचोदयात्। सुतायै विद्महे शूलहस्तायै धीमहि तन्नो काली प्रचोदयात्। ॐ नारायणाय विद्महे वासुदेवाय धीमहि तन्नो विष्णु प्रचोदयात्। ॐ भूतनाथाय विद्महे भवपुत्राय धीमहि तन्नो शास्ता प्रचोदयात्। पुरुषाय विद्महे वासुदेवाय धीमहि तन्नो
कृष्णो प्रचोदयात्। सनल कुमाराय विद्महे षडाननाय धीमहि तन्नो स्कंदा प्रचोदयात्। आंजनेयाय विद्महे वायुपुत्राय धीमहि तन्नो हनुमत् प्रचोदयात्। ओम दिवाकराय विद्महे द्युतिकराय धीमहि तन्नो सूर्य प्रचोदयात्।